ബഹുമാനപ്പെട്ട പ്രതിപക്ഷ നേതാവ്. സർ, ബഹുമാനപ്പെട്ട മന്ത്രി, ചോദ്യങ്ങൾക്ക് ഉത്തരമായി പറഞ്ഞത് ഈ കെ എം സി എസ് എല്ലിൽ കഴിഞ്ഞ കുറേ വർഷങ്ങളായി നിലവിലിരിക്കുന്ന ഒരു സിസ്റ്റത്തെ കുറിച്ചാണ്. പ്രതിപക്ഷ അംഗങ്ങളുടെ ചോദ്യം ആ സിസ്റ്റം ഫെയിൽ ചെയ്തു എന്നുള്ളതാണ്. സാർ, അത് പരിശോധിച്ചാൽ മനസ്സിലാവും. സി എ ജി റിപ്പോർട്ടിൽ പറഞ്ഞിരിക്കുന്നത് അവരുടെ ഒരു ടെസ്റ്റ് പീരീഡിൽ 67 ആശുപത്രികളിൽ അവർ നടത്തിയ പരിശോധനയിൽ 62,826 സന്ദർഭങ്ങളിൽ മരുന്നുകൾ ലഭ്യമായില്ല എന്നാണ്. ഇതിൽ ചില അവശ്യ മരുന്നുകൾ 1745 ദിവസം വരെ ലഭ്യമാകാതെ ഉണ്ടായിരുന്നു എന്നാണ് റിപ്പോർട്ടിൽ പറയുന്നത്. സർ, 4732 മരുന്നുകൾക്ക് ആശുപത്രികൾ ഇൻഡന്റ് നൽകിയെങ്കിലും 536 ഇനങ്ങൾക്ക് മാത്രമാണ് ഓർഡർ കൊടുത്ത്, 1085 ഇനങ്ങൾക്ക് ഓർഡർ നൽകിയിട്ടേയില്ല. സർ, ഓർഡർ ചെയ്ത മരുന്നുകൾ 60 ദിവസത്തിനുള്ളിൽ നൽകണമെന്ന വ്യവസ്ഥ നിലനിൽക്കുമ്പോൾ 81% ഓർഡറുകളിലും ഈ കാലയളവിൽ മരുന്ന് ലഭ്യമായിട്ടില്ല. ചില കമ്പനികൾ 988 ദിവസങ്ങൾ വരെ കാലതാമസം വരുത്തിയെന്നാണ് കണ്ടെത്തിയിരിക്കുന്നത്. അതായത് ആ സിസ്റ്റം ഫെയിൽ ചെയ്തു, നിലവിലുണ്ടായിരുന്ന സിസ്റ്റം ഫെയിൽ ചെയ്ത് ആശുപത്രികളിൽ മരുന്ന് ലഭ്യമായിട്ടില്ല. മാത്രമല്ല, കാലാവധി കഴിഞ്ഞ മരുന്നുകൾ വരെ കത്തിച്ചു കളയേണ്ട മരുന്നാണ്, നശിപ്പിച്ചു കളയേണ്ട മരുന്നാണ് ഈ ആശുപത്രികളിലൂടെ വിതരണം നടത്തിയെന്ന് സിയാൻഡ് എ ജി റിപ്പോർട്ട് വരെ സാർ വന്നിരിക്കുന്നു. ഇവിടെ മരുന്നുകൾ ഇല്ല എന്ന് മുഴുവൻ മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്തു, രോഗികൾ റിപ്പോർട്ട് ചെയ്തു, ജനങ്ങൾ റിപ്പോർട്ട് ചെയ്തു. മരുന്നില്ല, മരുന്ന് എല്ലായിടത്തും ആവശ്യമായ മരുന്നുണ്ട് എന്ന് പറയുന്നത് മന്ത്രി മാത്രമാണ്. സാർ, മരുന്നില്ല, മരുന്നില്ല എന്നത് യാഥാർത്ഥ്യമാണ്. കാരണം മരുന്ന് കമ്പനികൾക്ക് ഇഷ്ടംപോലെ പണം കൊടുക്കാനുണ്ട്, കെ എം സി എസ് ധാരാളം കോടിക്കണക്കിന് രൂപ. അവർ പ്രോപ്പറായിട്ട് മരുന്ന് സപ്ലൈ ചെയ്യുന്നില്ല, സാമ്പത്തിക പ്രതിസന്ധി കാരണമായിരിക്കും. ഇതുൾപ്പെടെയുള്ള ഈ സിസ്റ്റം മുഴുവൻ തകർന്ന് അവശ്യ മരുന്നുകൾ ലഭ്യമല്ലാത്ത ഈ സ്ഥിതി പരിഹരിക്കാൻ എന്ത് നടപടി ഗവൺമെന്റ് സ്വീകരിക്കും? ബഹുമാനപ്പെട്ട മിനിസ്റ്റർ. സർ, ബഹുമാനനായ പ്രതിപക്ഷ നേതാവ് ഇവിടെ പറഞ്ഞത് സി ആൻഡ് എ ജിയുടെ ഒരു കരട് റിപ്പോർട്ട് സംബന്ധിച്ച് സി ആൻഡ് എ ജി സംസ്ഥാന സർക്കാരിനോട് ആരോഗ്യ വകുപ്പിനോട് ചോദിച്ച ചില ചോദ്യങ്ങൾ ഇവിടെ ഉദ്ധരിച്ചുകൊണ്ടാണ് സംസ്ഥാന നിയമസഭയിൽ ബഹുമാനപ്പെട്ട പ്രതിപക്ഷ നേതാവ് പറഞ്ഞത്. സർ, അവരുടെ ഫൈനൽ റിപ്പോർട്ട് ആയിട്ടില്ല, ഫൈനൽ ആ ചോദ്യങ്ങൾക്കുള്ള ഉത്തരങ്ങൾ കൊടുത്തിട്ടുണ്ട്. സർ, സംസ്ഥാനത്ത് ഇതുപോലെ രാജ്യത്ത് തന്നെ ആദ്യമായി ഇതുപോലെയുള്ള ഒരു കമ്പനി രൂപീകരിച്ചുകൊണ്ട് മരുന്ന് പ്രൊക്യൂർമെന്റ് യഥോചിതം ശരിയാവണ്ണം നടത്തിയ സംസ്ഥാനം കേരളമാണ് സർ. സർ, ഞാൻ നേരത്തെ പറഞ്ഞ മരുന്നിന്റെ പ്രൊക്യൂർമെന്റ് സംബന്ധിച്ച എമൗണ്ട് UDF LDF കാലത്തിന്റെ താരതമ്യത്തിന് മാത്രമല്ല സർ. സർ, അന്ന് എത്ര മോളിക്യൂളായിരുന്നു പ്രൊക്യൂർ ചെയ്തത്? ബഹുമാനപ്പെട്ട അംഗം പറഞ്ഞ 1400 മരുന്ന് ഇന്റന്റ് ചെയ്തപ്പോൾ ഇത്ര മരുന്നുകളാണ് കൊടുത്തത്. സർ, അത് ഈ വർഷങ്ങളിൽ ഇപ്പോൾ 2014-15 കാലയളവിൽ 350 മാത്രം മോളിക്യൂൾസ് ആണ് സർ അന്ന് അവിടെ കൊടുത്തിരുന്നത്. സർ, അവിടെയാണ് ഇത്രയും അധികം കൂടുതൽ മരുന്നുകൾ ഓരോ വർഷം ചെല്ലുമ്പോൾ കഴിഞ്ഞ വർഷത്തെക്കാളും കൂടുതൽ മരുന്നുകൾ ഇത്തവണ നമ്മൾ കൊടുക്കുന്നുണ്ട്. അപ്പോൾ ആരോഗ്യ വകുപ്പിനെ സംബന്ധിച്ചിടത്തോളം എസൻഷ്യൽ ഡ്രഗ് ലിസ്റ്റിൽ ആഡ് ചെയ്യപ്പെടേണ്ട മരുന്നുകൾ ഓരോ വർഷവും അതിന്റെ എണ്ണം കൂടി വരികയാണ്. നോൺ ബിഡർ ഐറ്റംസ് ഉണ്ടാകും, പക്ഷെ പരമാവധി ഐറ്റംസ് അതിൽ ഉൾപ്പെടുത്തി തന്നെ മുന്നോട്ട് കൊണ്ടുപോകുന്നതിനാണ്. സർ, അതിന് എന്തുകൊണ്ടാണ് സംസ്ഥാന ഇപ്പോൾ DHS കീഴിലുള്ള ആരോഗ്യ വകുപ്പിന് കീഴിലുള്ള ആശുപത്രികളിൽ 7 വർഷം മുൻപ് വരെ സൂപ്പർ സ്പെഷ്യാലിറ്റി ഉണ്ടായിരുന്നില്ല സർ, കാർഡിയോളജി ഉണ്ടായിരുന്നില്ല, ന്യൂറോളജി ഉണ്ടായിരുന്നില്ല, സ്ട്രോക്ക് സ്റ്റെബിലൈസേഷൻ യൂണിറ്റ് ഉണ്ടായിരുന്നില്ല. ഇന്ന് എറണാകുളം ജനറൽ ആശുപത്രിയിൽ നമ്മൾ കിഡ്നി ട്രാൻസ്പ്ലാന്റേഷൻ നടത്തി, ഹാർട്ട് ട്രാൻസ്പ്ലാന്റേഷനിലേക്ക് പോവുകയാണ് സർ. സർ, ആ രീതിയിൽ സർക്കാർ ആശുപത്രികൾ മാറിയിട്ടുണ്ട്. അപ്പോൾ മരുന്നുകൾ അന്ന് 7 വർഷം മുൻപ് വേണ്ടിയ മരുന്നുകളല്ല ഇപ്പോൾ അവിടെ വേണ്ടത്. സൂപ്പർ സ്പെഷ്യാലിറ്റി തലത്തിൽ ആ രീതിയിലുള്ള മരുന്നുകൾ ആവശ്യമാണ്. അപ്പോൾ തീർച്ചയായിട്ടും ഈ കാലഘട്ടത്തിന്റെ ആവശ്യത്തിനനുസരിച്ച് കൂടുതൽ മോളിക്യൂൾസ് ഉൾപ്പെടുത്തുന്നതിന് വേണ്ടിയിട്ടാണ് ശ്രമിക്കുന്നത് സർ. അത് പരമാവധി അത് ഉൾപ്പെടുത്തി തന്നെ മുന്നോട്ട് കൊണ്ടുപോകുന്നതിന് ശ്രമിക്കും. അതിൽ വരുന്ന സർ ക്രിയേറ്റീവായിട്ടുള്ള എല്ലാ നിർദ്ദേശങ്ങളും പരിഗണിച്ചുകൊണ്ട് തന്നെ, അത് പ്രതിപക്ഷത്തിന്റേതാണെങ്കിലും ആ നിർദ്ദേശം ബഹുമാനപ്പെട്ട പ്രതിപക്ഷ നേതാവ് ഉൾപ്പെടെ മറ്റംഗങ്ങൾ ഉൾപ്പെടെ നിർദ്ദേശങ്ങൾ പരിഗണിച്ചുകൊണ്ട് തന്നെ നമുക്ക് മുന്നോട്ട് പോകാം സർ.